ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. ആഫ്രിക്കൻ ബാർബിക്യൂ ചിക്കൻ ആണ്. ഉണക്കമുളകില് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് മസാല റെഡി ആയിട്ടുണ്ട്. മസാല ഒക്കെ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ടുണ്ട് എന്റെ എല്ലാ ഭാഗത്തും. 2 മണിക്കൂർ കഴിഞ്ഞു ഒന്ന് ബെങ്ങിയാക്കിട്ട് പോലെ പത്തിര അവിടത്തേക്കും എല്ലാം അവിടുന്ന് ചൂടുള്ള ചിക്കനും മാറിയും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പെരി പെരിയാണ്. ഇത് ശരിക്കും ആഫ്രിക്കൻ ബാർബിക്യൂ ചിക്കൻ ആണ്. ഇതിനെ നമ്മൾ കേരള സ്റ്റൈലിൽ നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഉണക്കമുളകില് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിരാൻ വെക്കാം. ഇത് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിലിട്ടിട്ട് കുതിർത്തെടുത്ത മുളകാണ്. ഇതിന്റെ കൂടെ വെളുത്തുള്ളി, ലെമൺ ജ്യൂസ്, ഓയില്, മല്ലിയില, കാശ്മീരി ചില്ലി പൗഡർ, ഉപ്പ്, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ച് മസാല റെഡിയാക്കാം. അപ്പൊ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കി വെച്ചിട്ടുണ്ട്. നന്നായി വരഞ്ഞു കൊടുത്താലാ മസാല ഉള്ളിലൊക്കെ പിടിക്കുള്ളോ. ഇനി ഈ മസാല വരഞ്ഞു വെച്ച ചിക്കനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാത്തിലും നന്നായിട്ട് മസാല ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 2 മണിക്കൂർ ഇത് ഫ്രിഡ്ജിൽ വെക്കാം. മാക്സിമം എത്ര വെക്കണോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. മിനിമം 2 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. വളരെ കുറച്ച് മതി. ഒരു മണത്തിന് വേണ്ടി കുറച്ച് കറുകപ്പട്ടയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇനി മസാല പുരട്ടി വെച്ച ചിക്കൻ നമുക്ക് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ വെച്ചതിന് ശേഷമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ മസാല ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഇതൊന്ന് മറിച്ചിട്ടെടുക്കാം. വലിയ പീസായ കാരണമുണ്ട് ഇടയ്ക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വേവണ വരെ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് വെന്ത് വരാനായിട്ട്. ഇത് വലിയ പീസായ കാരണമുണ്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് വേവണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. അപ്പൊ ആവിയിൽ നന്നായിട്ട് ഉള്ളൊക്കെ വേവും. ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. എന്താണ് ഇതൊരു കിടപ്പ്. ഇനി ഇതുപോലത്തെ ഒരു കരി കഷ്ണം എടുത്തിട്ട് കനലാക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ കരി നന്നായിട്ട് കനലായിട്ടുണ്ട്. ഇനി ഈ പാത്രത്തിലേക്ക് ഇത് വെച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി ഇത് പുക പുറത്ത് പോകാത്ത രീതിയിൽ നന്നായിട്ട് അടച്ചു വെക്കാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഗ്രില്ലിൽ അൽഫാം ഉണ്ടാക്കണതിൻ്റെ അതേ ഒരു ടേസ്റ്റും ആ പുകയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല സ്മെല്ലും ആയിരിക്കും. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ചിക്കനിൽ പുകയൊക്കെ പിടിച്ച് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ പെരി പെരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സവാളയും മല്ലിയിലയും നാരങ്ങയൊക്കെ വെച്ചിട്ട് ഒരു ഒന്ന് ബെങ്ങിയൊക്കെ എടുത്തിട്ടുണ്ട്, ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടെ കഴിക്കാനായിട്ട് നല്ല അടിപൊളി പത്തിരി ചപ്പാത്തിയുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് ടേസ്റ്റ് നോക്കാം. കുറേ നേരമായി സഹിക്കാൻ പറ്റാണ്ട് നിൽക്കുന്നത്. ചെറുനാരങ്ങ നന്നായിട്ടൊന്ന് പിഴിയാം. അപ്പോൾ നമുക്ക് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഒരു കഷ്ണം ചിക്കനും ഒരു കഷ്ണം സവാളയും കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പം ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്. നല്ല എരിവൊക്കെ പിടിച്ചു നല്ല അടിപൊളിയായിട്ടുണ്ട്.
ഇതിൻ്റെ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഭയങ്കര ടേസ്റ്റാണ്. ഈ എല്ലിൻ്റെ അവിടുത്തേക്ക് ഏറ്റവും ചിക്കൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണത്. ഇതും കൂടി ഒന്ന് കഴിച്ചു നോക്കാം. അങ്ങനെ കുത്തി പൊടിച്ച മിളകുണ്ടല്ലോ അതും, പിന്നെ കുരുമുളക് പൊടി ഉണ്ട്. അപ്പം എല്ലാം കൂടി ആയപ്പോൾ നല്ല ഒരുവുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഉണ്ടാക്കി നോക്കണം, എന്നിട്ട് അതിൻ്റെ അഭിപ്രായം എനിക്കൊന്ന് ഷെയർ ചെയ്തോളാം. എല്ലിൻ്റെ അടുത്തുള്ള പീസായിരിക്കും ഏറ്റവും ടേസ്റ്റ് കൂടിയത്. അല്ല നല്ല നന്നായിട്ട് വെന്തിട്ടുമുണ്ട്, ഇതൊക്കെ എല്ലാം അവിടുത്തെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കറക്റ്റ് ടൈമിൽ പുറത്ത് നല്ല മഴയും, പുറത്ത് വെച്ചാൽ ഞാനിപ്പോൾ പുറത്താണ് നിൽക്കുന്നത്, മഴ അങ്ങനെ ചാറിക്കൊണ്ടിരിക്കുക. ചൂടുള്ള ചിക്കനും മഴയും. ചിക്കൻ ഇഷ്ടമില്ലാത്ത ആൾക്ക് വരാം, ഇതുണ്ടാക്കി കൊടുത്തതിന് ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ ലോക്ക്ഡൗൺ കഴിയുന്ന വരെ നമ്മളിതുപോലെ വ്യത്യസ്തമായ ഫുഡ് ഐറ്റംസുകളുടെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയ കിടിലം വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ബൈ.